മറ്റു വാർത്തകളിലേക്ക്. കിറ്റക്സിന് ശ്രീലങ്കയിൽ നിന്ന് ക്ഷണം. ശ്രീലങ്കൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ദുരൈ സ്വാമി വെങ്കടേശ്വരൻ കിഴക്കമ്പലത്തെ കിറ്റക്സ് ആസ്ഥാനത്തെത്തിയ മാനേജിംഗ് ഡയറക്ടർ സാബു എം ജക്കുമായി കൂടിക്കാഴ്ച നടത്തി. കിറ്റക്സിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾക്ക് ശ്രീലങ്കയിൽ മികച്ച സൗകര്യം വാഗ്ദാനം ചെയ്തു. എം എസ് അനീഷ്കുമാർ കൊച്ചിയിൽ നിന്ന് ചേർന്നു. അനീഷ്, ഇത് എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച? ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കിറ്റക്സിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ ഇന്ന് രാവിലെ 9:00 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ എത്തിയത്. കിഴക്കമ്പലത്തെ കിറ്റക്സ് ആസ്ഥാനത്ത് മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബുമായി 3 മണിക്കൂറോളമാണ് ദുരൈസ്വാമി വെങ്കടേശ്വരൻ കൂടിക്കാഴ്ച നടത്തിയത്. കിറ്റക്സിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾക്ക് ശ്രീലങ്കയിൽ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയിരിക്കുക. പ്രധാനമായും കയറ്റുമതി അധിഷ്ഠിതമായ വസ്ത്രനിർമ്മാണ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന രാജ്യമാണ് ശ്രീലങ്ക. അതുകൊണ്ട് തന്നെ 3,500 കോടി രൂപയുടെ പദ്ധതികളിൽ നിന്നും പിന്മാറിയ ശേഷം ഈ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ സമാന പദ്ധതികൾ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ച ശേഷം ഇപ്പോൾ സാബു എം ജേക്കബിനെ ബന്ധപ്പെടുന്ന 2-ാമത്തെ രാജ്യമാണ്. നേരത്തെ ബംഗ്ലാദേശും സമാനമായ രീതിയിൽ തന്നെ ക്ഷണിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരുന്നു. വിവിധ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുമായുള്ള കൂടിക്കാഴ്ചകളും ഇപ്പോൾ നടന്നിരിക്കുകയാണ്. തെലങ്കാന സർക്കാർ വിമാനം അയച്ചാണ് സാബു എം ജേക്കബിനെ തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ഒപ്പം ഈ എം ഒ യു ഒപ്പിടുകയും ചെയ്ത. 1,000 കോടി രൂപയുടെ പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കർണാടക, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും കിറ്റക്സിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നുള്ള ക്ഷണവും എത്തിയിരിക്കുന്നത്. അനീഷ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾ കാണുക. മലയാളം ഡോട്ട് ന്യൂസ് 18.